അങ്കിളെ, അപ്പൊ അടുത്തായി പാടാൻ വരുന്ന ആരാന്നറിയാവോ? നമ്മുടെ തൊട്ടടുത്ത് പിറത്തു നിന്നുള്ള ലക്ഷ്യക്കുട്ടിയാണ്. വെൽക്കം ലക്ഷ്യ. ഹായ്, എനിക്ക് രസ ഇഷ്ടപ്പെട്ടോ. ഇതെന്റെ അപ്പും അമ്മൂമ്മ മേടിച്ചാണ്. അപ്പും അമ്മൂ എന്ന് വെച്ചാല് എന്റെ അപ്പൂപ്പനും അമ്മൂമ്മയാണ്. ഞാൻ അവരെ രണ്ടുപേരാ അപ്പു അപ്പു അമ്മൂന്നാണ് ഞാൻ അവരെ വിളിക്കുന്നത്. ഇന്ന് ഞാൻ പാടാൻ പോകുന്ന പാട്ട് അപ്പൂപ്പനും അമ്മൂമ്മേക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. മിസ്സിയോ അമ്മ മിസ്സിയോ അപ്പൂപ്പ ഞാൻ നന്നായിട്ട് പാടാട്ടോ. ഹലോ ഹലോ. ദേ ഇതാരാന്നറിയോ? ആരാ? ശരത് സർ. സാർ കൊറിയന്ന് ഇപ്പൊ വന്നേ ഉള്ളൂ. ഇന്നലെന്താ പിന്നെ കൊറിയന്ന് പെട്ടെന്ന് എത്തത്തില്ല? ആ എത്തത്തില്ല മോളെ, അത് പറഞ്ഞു മനസ്സിലാക്കും. ഇന്നലെ ഫ്ലൈറ്റ് കൊറിയന്ന് ഇവിടെ ഇറങ്ങി വന്നതാ. ആ ശരി. അച്ഛനെ കണ്ടിരുന്നു ഞാൻ മിനിഞ്ഞാന്ന്. അച്ഛൻ മോള് നന്നായിട്ട് പാടാൻ ഒരു വിഷു ഒരു ഉമ്മയും എം ജാണ്ടനെ മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. സത്യം പറയല്ല, സത്യം അല്ല. അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു നോക്ക്, നല്ലൊരു മനുഷ്യൻ കണ്ടായിരുന്നു. അച്ഛൻ മറ്റേ എന്ത് മീറ്റിങ്ങിലൂടെ പാട്ട് പഠിപ്പിച്ച തന്നില്ലേ? ഗൂഗിൾ മീറ്റോ? ഗൂഗിൾ മീറ്റ് ഇല്ലേ? അപ്പൊ ഞാൻ പറയുന്നത് സത്യമല്ലേ? ഞാൻ കള്ളനാണോ? ഞാൻ പിണങ്ങി. നീ മോടെ അച്ഛൻ ഓൾ ദി ബെസ്റ്റ് പറയാൻ പറഞ്ഞു. അല്ല മോൾ, അതിന് അച്ഛൻ പറഞ്ഞു തങ്കത്തോണി എന്നുള്ള പാട്ടാ മോള് പാടുന്നെന്ന് പറഞ്ഞു. ശരിയാണോ? ആ പിന്നെ തെളിവ് വേണ്ടേ? അത്ര മലയാളം പാട്ടാണെന്നും പറഞ്ഞു. ശരി, ശ്രമിക്കാം. ഞാൻ ധന്യനായി മോളെ. ഇതാരാണ് ശരത് സാർ ഫ്രം കൊറിയ. മക്കള് പാടട്ടോ, കലക്കി പാട്. ആരാണ് കൊറിയൻ ശരത്? ആരാണ് കൊറിയൻ ശരത് സാർ? പാടല്ലേ മോളെ? ും
ഒരു വലിയ കൈഡിയായിരുന്നു. താങ്ക് യു സർ. എന്തിനാണെന്ന് അറിയോ? ഇത്രയും പഠിച്ച് പാടിയതിന് ഒരു വലിയ കൈഡിയായിരുന്നു. എടുത്താൽ പോകാത്ത ഒരു പാട്ടായത്. പക്ഷെ എങ്കിലും മോള് ആ പാട്ടെടുത്തിട്ട് ഏകദേശം ടോട്ടലായിട്ട് കൊണ്ടങ്ങ് എത്തിച്ചു. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. പക്ഷെ പാട്ട് എന്ന് പറയുമ്പോ ഇതിനകത്ത് കുറച്ച് താളം തങ്കത്തോണി ആ ഗ്രിഡിൽ വരണം. പക്ഷെ മോടെ പ്രായം വെച്ച് നോക്കുമ്പോ മോക്ക് ഗ്രിഡൊന്നും ഇപ്പൊ നോക്കണ്ട. ഇത്രയും ഗ്രിഡ് മതി, ഇത്രയും ഗ്രിഡ് മതി. ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടനെഞ്ചിൽ അവിടെ ഒരു ഫീൽ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് വാസ് ഗ്രേറ്റ്. നന്നായിരുന്നു. അത് ആര് പഠിപ്പിച്ച? അങ്ങനെ അച്ഛൻ അച്ഛൻ മാത്രല്ല, ഞാൻ കൊറേ കേട്ട് കേട്ട് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഇങ്ങനൊരു ഹെയർ ബാൻഡ് പോലെ ഒരു ഹെക്സെറ്റ് ഉണ്ട്. അപ്പോ അത് വെച്ച് ഞാൻ കൊറേ കേട്ട് കേട്ട് അത് ഞാൻ ഇടനെഞ്ചിൽ കൊറേ കേട്ടിട്ട് അത് ഫീ. അപ്പൊ ചിത്രാമ്മ അത് ഫീലോടെ പാടുന്നു. അപ്പൊ ഞാനത് സ്റ്റേജില് അങ്ങനെ പാടാന്ന് വിചാരിച്ചിട്ട് 99 കിട്ടും. കടന്ന ഓർമ്മയായിട്ടെന്തായാലും സംഭവം കലക്കി. നല്ല കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട് മോൾ. അതാണ് ഇതിനകത്ത് ഏറ്റവും ഒരു വലിയ കാര്യമായിട്ട് അങ്കിൾ കാണുന്നത്. അതുകൊണ്ട് ഒരു വലിയ കൈഡിയോടുകൂടി ഈ പാവത്തിന്റെ വാക്കുകൾ ഉപസംഹരിക്കും. നന്നായിട്ട് പാടി, ചക്കര പോലെ പാടി. എന്തൊക്കെയാ ഈ ഒരു ഹെഡ്ഫോൺ അച്ഛൻ മേടിച്ചെന്ന കാര്യം എന്റെ അടുത്ത് പറഞ്ഞില്ല. അച്ഛൻ മേടിച്ചതല്ല, മക്കളോ? ഏത് കടയിന്ന്? ഞാൻ പറയാം, എന്റെ അമ്മ മേടിച്ചതാല്ലേ. അപ്പൊ കുഞ്ഞെ നന്നായിട്ട് പാടി. അച്ഛൻ എന്താണ് മീറ്റിംഗോ? ഗൂഗിൾ മീറ്റിംഗിലൂടെ പഠിപ്പിച്ച് തകർത്തിട്ടുണ്ട്. ഗൂഗിൾ ഒന്ന് ഓർത്താ മതി. ഗൂഗിളെ എന്നെ രക്ഷിക്കണം. ചക്കര കലക്കിട. കുഞ്ഞുമോളെ നന്നായിട്ടുണ്ട്. എന്ത് രസമായിരുന്ന ആക്ഷൻ ഒക്കെ അല്ലേ. അതുപോലെ മറ്റേ ആ എനിക്ക് തന്നെ ഉർവശി ചേച്ചിയുടെ ചില മൂവ്മെന്റ്സ് ഒക്കെ ഇങ്ങനെ ഓർമ്മ വന്നു. പാവാട വെച്ചിട്ട് ചില മൂവ്മെന്റ്സ് ഒക്കെ അങ്ങനെ. മോൾ അതിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ? തങ്കത്തോണിയുടെ സിനിമയോ? ഈ പാട്ടിന്റെ ചിത്രമാവും ചിത്രാമാവന്റെ കൂടെ ജയറാം സാർ ഇല്ലേ? പാടിയത് അഭിനയിച്ചത് പിന്നെ മോള് അതിൽ ഓരോ പൂമാലക്കാവിൽ തിരയാടുന്ന നേരം അത് രണ്ടാമത് പാടി. ഇപ്പൊ ആ സംഗതിയൊക്കെ രണ്ടാമത്തെ സംഗതിയൊക്കെ നല്ല ക്ലാരിറ്റിയോടുകൂടി പാടി. മോളുടെ ശബ്ദം സംസാരിക്കുമ്പോ ചെറിയ കുട്ടികളുടെ ശബ്ദവും പാടുമ്പോ കുറച്ചും കൂടെ മെച്യൂർ. ഞാനിപ്പോ കണ്ണടച്ച് കേൾക്കുമ്പോ കുറച്ചും കൂടെ ഒരു വലിയ സൗണ്ട് ആയിട്ട് ഫീൽ, കുറച്ചും കൂടെ നല്ലൊരു ക്ലാരിറ്റി ഉള്ള ഒരു ഫോംഡ് വോയിസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. മനസ്സിലായോ പറഞ്ഞതല്ലോ? ഞാൻ പറഞ്ഞുതരാം. മോളുടെ ശബ്ദം നമ്മൾ സംസാരിക്കുമ്പോ കൊച്ചു കുട്ടികളുടെ പീ പി ഊതുന്ന പോലത്തെ ശബ്ദമാണ്. എന്നിട്ട് അല്ല നല്ല നല്ല പറ അത് ശബ്ദം ഉള്ള രാഹുലിനെ എന്റെ അടുത്ത് മാറ്റി. അതിനുള്ള ഉത്തരവായിട്ട് ഞാൻ അടുത്ത കമന്റ്സിൽ വരുന്നതായിരുന്നു. അപ്പൊ മോളുടെ ശബ്ദം പാടുമ്പോ കുറച്ചും കൂടെ നല്ല ക്ലാരിറ്റി ഉള്ള ശബ്ദമാണ്. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ കൊറിയയിലുള്ള കൊറിയച്ചനോട് എന്റെ അന്വേഷണം പറയണം. കൊറിയച്ചനോ? കൊറിയച്ചൻ പിന്നെ ചെറിയച്ചൻ എല്ലാരും ഉണ്ട്. അപ്പൊ മോളെ അടിച്ചു പൊളിച്ചു. ലവ് യു, ലവ് യു. മക്കള് നല്ല വോയിസ് ആണ്. പ്രത്യേകിച്ച് പിന്നെ കൊയ്യപ്പാടത്ത് കതിരാടും ആ ആ സംഭവം അവിടെ വളരെ നന്നായിട്ട് എടുത്തു. സെയിം സെക്കൻഡ് ചരണത്തിലും എടുത്തു. സൂപ്പറായിട്ട് പാടി. ഞാൻ അത്രയും മോളുടെ കയ്യിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തില്ല. അപ്പൊ അത് പാടിയപ്പോ ആ സൗണ്ടും വളരെ നന്നായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു മക്കളെ പാടിയത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.